ഒരു ശത്രുവിന്റെ അടുത്ത് കിടക്കുമ്പോ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളു. ഇതാ ഞാൻ പറഞ്ഞത്, തട്ടിയും മുട്ടിയും. കേറോ, അതാ ഞാൻ പറഞ്ഞത്. ഞാനാ പറഞ്ഞത്. എടോ, ആ ബോളിങ് തന്നെ. നിനക്ക് തരടി, എന്റെ മോന്റെ പോലീസ് സ്റ്റേഷൻ നിനക്ക് ഒഴിപ്പിക്കണല്ലേ. ആ പൂതി മനസ്സിൽ ഇരിക്കുള്ളൂ. എടോ കിളവാ, സൂക്ഷിച്ച് സംസാരിക്കണം. പ്രായം നോക്കില്ല ഞാൻ. എടീ, എന്റെ നാക്കിലെ പെട്രോളും ഡീസലും അടിക്കണ്ട, നിന്നെ തെറി പറയാൻ. നല്ല മൈലേജാ. അവളൊരു വേഷം. എടീ, ആണുങ്ങളെ വളച്ചെടുക്കാൻ നീ ഇട്ടിരിക്കുന്ന ട്രൗസറിനെ കാട്ടി വലുതാടി ഞാൻ അടിയിലിട്ടിരിക്കുന്ന യന്ത്രവർ നോക്ക്. ലോക്കപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ ഒഴിപ്പിക്കാനാണെന്ന് തോന്നുന്നു. ആ പെണ്ണൊരു പെൺപടയുമായി വരുന്നുണ്ട്. പെൺപട? ആ, നിക്ക് എങ്ങോട്ടാ ഇരിച്ചേർ പോകുന്നത്? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി അതക്രമം കാണിച്ചാലേ ഇവിടെ തടയാൻ വനിതാ പോലീസ് ഒന്നുമില്ല. അവസാനം അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞ് പാവം പോലീസുകാരെ കുറ്റം പറയരുത്. സാറന്മാർക്ക് തൊട്ട് കളിക്കാൻ ഒരുങ്ങി വന്നവരല്ല ഞങ്ങള്. ഒരു പരാതി തരാൻ വന്നതാ. അറിയാം, ഈ സ്റ്റേഷൻ ഒഴിപ്പിക്കാനുള്ള പരാതിയല്ലേ? ആ പരാതി ഇവിടെ എടുക്കില്ല. ഇതല്ല, പിന്നെ അയൽവാസിയായ ഒരു ദരിദ്രവാസിയെ ഒഴിപ്പിക്കാനുള്ള പരാതിയാ. ഓഹോ, കാര്യം നിങ്ങൾ എന്റെ ശത്രുവാണെങ്കിലും ഒരു പരാതി കിട്ടിയാൽ അത് ന്യായമാണെങ്കിൽ മുഖം നോക്കാതെ ഞാൻ നടപടി എടുക്കും. വാക്കാണല്ലോ. ടു ദ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പേരാമ്പൂർ. സർ, ഞങ്ങളുടെ ഹോസ്റ്റലിനടുത്ത് പുതുതായി താമസിക്കാനെത്തിയ ഒരു അലവലാതി കുടുംബത്തിലെ കളവൻ വൃത്തികെട്ട ഭാഷയിൽ അയൽവാസികളായ ഞങ്ങളെ ചീത്ത പറയുകയും. ഓഹോ, അവനെ ചെപ്പി നോക്കിയൊന്നും കൊടുക്കായിരുന്നില്ലേ? ഞങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. സാറന്മാർ ഇവിടെ ഉള്ളപ്പോ. ഞങ്ങളുടെ നേരെ ഉടുതുണി പൊക്കി കാണിക്കുകയും ചെയ്ത താഴെപ്പറമ്പിൽ നാണപ്പൻ എന്ന കക്ഷിക്കെതിരെ തക്കതായ നടപടി. താഴെപ്പറമ്പിൽ നാണപ്പനോ? അതെന്റെ അച്ഛനാണല്ലോ. അത് ശരി, സാറിന്റെ അച്ഛൻ ഇത്രക്ക് വൃത്തിയിട്ടോ? മോശം മോശം. എന്നെ മനഃപൂർവ്വം നാറ്റിക്കാനായി എന്റെ അച്ഛനെതിരെ ഒരു കള്ളക്കേസ് കെട്ടി ചുമച്ചോണ്ട് വന്നതാണ്. ഒരു വയസ്സനായതുകൊണ്ട് നിങ്ങൾക്ക് പരാതിയുണ്ട്. ഒരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല അല്ലേ? ഞങ്ങൾക്ക് ഒന്നേ അറിയണ്ടു, എന്റെ പരാതിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ. നിന്റെ ഒരു പരാതി എന്താണ് നിന്നേക്ക് ഉദ്ദേശം? വെറുതെ പോലീസിന് പണി ഉണ്ടാക്കാതെ പറയും. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ, സൂക്ഷിച്ചോ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? എന്താ ഉദ്ദേശം? മുസ്തഫ, ഐ സ്പെഷ്യലിസ്റ്റ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഇവൻ നിങ്ങളുടെ രണ്ട് കണ്ണും കുത്തിയെടുക്കും. ഇത് ബെർണാർഡ്, ലെഗ് സ്പെഷ്യലിസ്റ്റ്. ഞാനൊന്ന് മൂളിയാൽ ഇവൻ നിങ്ങളുടെ രണ്ട് കാലും തല്ലി ഓടിക്കും. ഇവൻ പൊറിഞ്ഞു, ഹെഡ് സ്പെഷ്യലിസ്റ്റ്. ഞാൻ പറഞ്ഞാൽ ഇവൻ നിങ്ങളുടെ തല വെട്ടിയെടുക്കും. ഓഹോ, ഇനി ഞാൻ ആരാണെന്നറിയോ? ഞാൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ 10 മാസം കൊണ്ട് നീ ഒരു കൊച്ചിനെ പ്രസവിക്കും. ക്ലാസിൽ പോടി.
യാത്രക്കാരെ ഇത്രയും പിടിച്ചിട്ട് മുതലാളിക്ക് മുതലാവുന്നില്ലെങ്കിലേ ബസ്സിൽ ടിക്കറ്റ് കൺസെഷൻ നിന്റെ അവതാരിയല്ല ഈ കുട്ടികളുടെ അവകാശ. ദേ ഇന്ന് മുതൽ ഏതെങ്കിലും ഒരു കുട്ടി 5 മണി കഴിഞ്ഞ് ബസ് കിട്ടാതെ വിഷമിക്കുന്നുണ്ടല്ലേ, അടിച്ചു നിർത്തി ഞാൻ എല്ലാത്തിനും. മറ്റു ബസ്സുകാരോട് പറഞ്ഞേക്ക് എല്ലാവരും ബസ് കയറണം. ഇന്ന് മുതലേ ഈ സ്റ്റോപ്പിൽ ഒരു കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്ക് നിൽക്കണം. ഞാൻ നിൽക്കാം സാർ, ഞാൻ നിൽക്കാം സാർ. വേണ്ട, തന്റെ സ്വഭാവം എനിക്ക് ഇന്നലത്തോടെ മനസ്സിലായി, അതൊരു പ്ലാനിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. വേണ്ട, ഭക്തവത്സരം നിൽക്കട്ടെ. യെസ് സർ. ഇവിടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ കടോ ബസ്സുകാരെ വലിയ ശല്യമുണ്ടല്ലോ ഇവിടെ. പേടിക്കണ്ട, ഞാൻ അടുത്ത ബസ് കയറ്റി വിട്ടോളാം. അതെ, എസ് ഐ പുതിയ ആളാണേ, പുള്ളിക്കാരൻ ഒന്നും അറിയില്ല. എല്ലാം ഞാൻ സാവധാനം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും എസ് ഐയെ കാണണമെന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്തോളാം. അല്ല, ഏത് കോളേജിലാ പഠിക്കുന്നത്? എംഇഎസ്ല്. ഓ, ഈ മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ച മാത്തമാറ്റിക്സ് തന്നെയല്ലേ? അതെന്താ പേര്? എന്തോ നീ ഇവിടെ നിൽക്കുക. പുതിയ എസ് ഐയുടെ ഫാദറാ. ഞാൻ ഡ്യൂട്ടിയില്ല. കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുമായി കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുകയും ചെയ്ത് എന്നിട്ട് നിനക്ക് ഇത് നിർത്താറായി. തമാശ തമാശ അല്ല മക്കളെ, കാര്യാണ് കാര്യാണ്. നെയ്യേ ഇതൊന്ന്. എന്തേ എന്തേ, ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക്. ഏമാ വഴക്ക് പറയും. എടാ, നിന്നെ വഴക്ക് പറയുന്ന ഏമാനെ വഴക്ക് പറയുന്ന ആളാണ് ഞാൻ. അതായത് അവന്റെ തന്ത. അപ്പൊ ഞാൻ പറഞ്ഞു നീ കേൾക്ക്, ഇതൊന്ന് പോയി കൊണ്ടുകൊടുക്കണം. ഞാൻ വെജിറ്റേറിയനാ. അതിന് നീ ഇതൊന്നും ചുട്ട് കഴിച്ചു തിന്നട്ട. പിന്നെ നീയേ ഇതിൽ നിന്നൊരു 4 എണ്ണെടുത്ത് പൊരിക്കാൻ പറ ഇതിന്ന്. അതിനല്ല, ഇതിൽ നിന്നൊരു 4 എണ്ണെടുത്ത് പൊരിക്കാൻ പറ.